ഫാർമസി കോളേജ്. പുറത്ത് നിൽക്കുന്നവരൊക്കെ പെട്ടെന്ന് അകത്തോട്ട് പോവാ, പെട്ടെന്ന് അകത്തോട്ട് കയറിയ പുറത്ത് നിൽക്കുന്നവരൊക്കെ. മേഴ്സി കോളേജിലേക്ക് വരുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോളേജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇന്നലെയാണ് നിങ്ങളുടെ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതിനൊക്കെ മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ ആതിര, ഞാനൊരു ടെലിവിഷൻ അവതാരകയാണ്. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മീഡിയ വണ്ണിൽ സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്തു വരുന്നു. എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഈ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് ഫോർ എവർ ലൈഫിൽ ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ കോളേജ് ലൈഫിൽ ഉണ്ടാവുക. ഒഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും സ്കൂൾ ലൈഫും പ്ലസ് ടു ലൈഫും ഒക്കെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും കുറച്ചുകൂടി നമ്മൾ ഫ്രീ ആയിട്ടും ഒക്കെ അടുത്തിടപഴകാനും ഒക്കെ എല്ലാം കൊണ്ടും തന്നെ കോളേജ് ലൈഫ് നമുക്ക് എപ്പോഴും ഭയങ്കര മെമ്മറബിൾ മൊമെന്റ്സ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ടൈമിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുത്തോളം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാംസും സ്റ്റഡീസിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ഡേ ആണ്. മാക്സിമം എൻജോയ് ചെയ്യുക. ഒരു മൊമെന്റ്, ഒരു സെക്കൻഡ് പോലും ചുമ്മാതിരുന്ന് കളയരുത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡേ ആയിരിക്കും നിങ്ങൾക്ക് ഫോർ എവർ നിങ്ങൾ ഓർത്തു വയ്ക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര പോപ്പുലർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കീപ്പ് ഇൻ ടച്ച് ആയിരിക്കും. നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവര് നമ്മൾ വിചാരിക്കും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. ചിലപ്പോൾ നമ്മൾ അവരെയൊക്കെ പാതി വഴിയിൽ നമ്മൾ കണ്ടില്ല എന്നിരിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും, ഐ എം ഷുവർ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമാറ്റിക് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നേ നമുക്കൊരു ഇനോഗ്രൽ സെറിമണി ഉണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോമഡി രംഗത്ത് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ദേവരാജ് ദേവേട്ടനും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ അഭിമാനമാണ് ദേവേട്ടനും അതുപോലെ തന്നെ നിർമ്മൽ പാലാഴി നിർമ്മലേട്ടനും ഒക്കെ. അപ്പൊ അവരൊക്കെ ഈ ഒരു അതത് സമയങ്ങളിൽ എത്തിപ്പെടും. അതുപോലെ തന്നെ മഴവിൽ മനോരമയുടെ ഫെയിമായ വിൻസിയും നമ്മളോടൊപ്പം കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ എത്തിച്ചേരും. അപ്പൊ നിങ്ങളിൽ ഒരാളായ നമ്മുടെ അഭിരാമി ഒരു കവിതയുമായി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് കുറെ നേരമായിട്ട് സംസാരിക്കുന്നു. ആർ യു റെഡി? മേഴ്സി കോളേജ് ഇത്ര സൗണ്ട് ഉള്ളു നിങ്ങൾക്ക്? ആർ യു റെഡി? ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കല്ലേ. താങ്ക് യു. ബാക്ക് സ്റ്റേജിൽ നിന്നാട്ടോ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും സൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ പുറകിലിരിക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നേ. നമുക്കറിയാം കോളേജിലും സ്കൂളിലൊക്കെ എപ്പോഴും പുറകിലിരിക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ മാക്സിമം മുന്നോട്ട് കയറിക്ക്. ചെയേഴ്സ് അവിടെ ഒഴിഞ്ഞു കയറിക്കുന്നത് ഭയങ്കര മോശമല്ലേ. പെട്ടെന്ന് കയറിയിരുന്നേ. രണ്ട് മുടിയന്മാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അടിപൊളി മുടിയന്മാർ, അടിപൊളി. ഓക്കെ, ഒന്ന് മുന്നോട്ടിരിക്കും കുട്ടികളെ. പെട്ടെന്ന് വാ. ആ വേഗം ഫില്ല് ചെയ്തേ ഒന്ന് ഫ്രണ്ടിലെ ഈ നമ്മുടെ ബുക്ക്ഡ് ഫോർ ഗസ്റ്റ് എന്നുള്ള സീറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഗസ്റ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ വേഗം ഒന്ന് കവർ ചെയ്തിരുന്നേ. എന്നിട്ട് ബാക്കിൽ ലാസ്റ്റ് കയറുന്നവരൊക്കെ പുറകെ കയറി ഇരിക്കട്ടെ. നിങ്ങൾ പ്രോഗ്രാമൊക്കെ കാണണ്ടേ? കുറച്ചുകൂടി അടുത്തുനിന്ന് കാണുമ്പോഴല്ലേ രസം ഉണ്ടാവുക. അപ്പൊ പെട്ടെന്ന്, പിന്നെ കുറച്ച് പേര് ഇങ്ങനെ പുറത്ത് പതുങ്ങി പതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പെട്ടെന്ന് അകത്തോട്ട് കയറി ഇരിക്കാൻ പറയാം. നമ്മുടെ പ്രോഗ്രാം തുടങ്ങുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് കാണണ്ടേ? ഡോണ്ട് മിസ് ഇറ്റ്. പുറത്തു പോയി സംസാരിക്കുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാനുള്ളതാണ്. ഒരു പ്രോഗ്രാമും നിങ്ങൾ മിസ് ആവരുത്. സോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പുറത്ത് നിൽക്കുന്നവരോടൊക്കെ ഒന്ന് അകത്തോട്ട് കയറി ഇരിക്കാൻ പറയാം. നമുക്ക് നമ്മുടെ അഭിരാമിയുടെ കവിത കേൾക്കാം. ആർ യു റെഡി? സോ ഐ വെൽക്കം അഭിരാമി ഓൺ ടു ദി സ്റ്റേജ്. താങ്ക് യു അഭിരാമി. അഭിരാമിക്ക് നിങ്ങൾ ഇങ്ങനെയാണോ കയ്യടി കൊടുത്തേ? നല്ലൊരു കയ്യടി കൊടുത്തേ. ഇനി ഞാൻ പറഞ്ഞു കയ്യടി കൊടുക്കരുത് കേട്ടോ. ഓരോ പ്രോഗ്രാം കഴിഞ്ഞാലും മാക്സിമം കൈയടിച്ചു വിട്ടോണം. കാരണം അവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണത്. നമ്മളൊരു സ്റ്റേജിൽ ഒരു ഐറ്റം വന്ന് പെർഫോം ചെയ്തിട്ട് ഈ ഒരു കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടുക, സെക്കൻഡ് പ്രൈസ് കിട്ടുക, അതൊന്നുമല്ല ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ് ഏതൊരു കലാകാരനും കലാകാരിക്കും ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്. അപ്പം ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞാലും കൈയടിച്ച് വിട്ടോണം. റെഡിയല്ലേ?
ഓക്കെ, അപ്പൊ ഞാൻ ഇനി അടുത്തത് നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് ആണ് വിളിക്കുന്നത്. അത് ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ആസ്വദിക്കും എന്നുള്ളത്. ബിക്കോസ് കവിത എന്നൊക്കെ പറയുമ്പം എല്ലാവരും ഭയങ്കര ഒരു സാഡ് മൂഡിലേക്ക് പോകും. ഇനി ആ സാഡ് മൂഡിൽ നിന്ന് ഒന്ന് അടിച്ചു പൊളിച്ച് തിമിർക്കാൻ വേണ്ടി നമ്മുടെ അതുല്യ ആൻഡ് ആരതി ടീം ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. അതുല്യ ആൻഡ് ആരതി, ഐ വെൽക്കം യു ഓൾ പീപ്പിൾ ഓൺ ടു ദി സ്റ്റേജ്. ഈ എന്റർടൈൻമെന്റിനൊന്നും നിങ്ങൾക്ക് സമയം കാണില്ല, ലോട്ട്സ് ഓഫ് പ്രോഗ്രാം ഉണ്ടാവും. നിങ്ങളുടെ പ്രിൻസിപ്പൽ മാം എനിക്ക് കുറേ ഒരു ലിസ്റ്റ്, വലിയൊരു ലോങ് ലിസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ കരുതി ഒട്ടും സമയം ഉണ്ടാവില്ല. നമുക്ക് നല്ലൊരു ഗെയിം കൊടുക്കാം അല്ലേ. ഞാൻ അവിടെ രണ്ട് മുടിയന്മാരെ കണ്ടിരുന്നു, അവർ പോയി തോന്നുന്നു അല്ലേ, അവരെ കാണാനില്ലല്ലോ, സോറി വിസിറ്റ്. എനിവേ, ഒരു ന്യൂസ് പേപ്പർ എനിക്ക് തരാൻ പറ്റുമോ ആർക്കെങ്കിലും? ന്യൂസ് പേപ്പർ എനിബഡി? നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലുണ്ടോ? അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലോങ് ഷീറ്റ്, ഒരു ഫുൾ ഷീറ്റ് ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഓക്കെ, ഇത് പ്ലാൻ ചെയ്തതല്ല, പെട്ടെന്ന് എനിക്ക് മനസ്സ് തോന്നിയതാണ് കേട്ടോ. പണ്ടുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം എന്നൊരു കോൺസെപ്റ്റാണിത്. അപ്പോ നമുക്ക് രണ്ട് സൈഡിലായിട്ട് വിളിക്കാം. ഗേൾസിന്റെ സൈഡിൽ നിന്ന് രണ്ടുപേരും വരണം, ഗേൾസിന്റെ സൈഡിൽ നിന്ന്. ഹു വിൽ കം ഫസ്റ്റ്? അതെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. ആര് വരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഓടി വരുമ്പോഴാണ് അതിലൊരു ത്രില്ല്. ഇത് ആര് വരുന്നു, നീ പോവോ, ഞാൻ പോവോ എന്ന് പറഞ്ഞ് നോക്കരുത്. ഹു വിൽ കം ഫസ്റ്റ്? രണ്ടുപേര്, രണ്ട് ഫ്രണ്ട്സ്. പെട്ടെന്ന് വന്നേ, പെട്ടെന്ന് വന്നേ. ആ രണ്ട് മുടിയന്മാർ റെഡിയാണ്, അവരൊന്ന് വന്നേ. വാ 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 വാ, കം, നല്ലൊരു കൈ കൊടുത്തേ. അയ്യോ അയ്യോ അയ്യോ, ഓൾ നമ്മുടെ വിൻസി ഇവിടെ ഏകദേശം റീച്ച് ചെയ്യാനെത്തി ആയിട്ടുണ്ട്, കാരണം ആൾ ഓൺ ദ വേ ആണ്. അപ്പം നെക്സ്റ്റ് നമ്മുടെ സ്റ്റേജിൽ വിൻസി ആയിരിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പലിനെ പറഞ്ഞ സമയത്ത് നമ്മുടെ വേറൊരാൾ, ഞാൻ ഷാനി സാർ അല്ലേ, ഷാനി സാർ അല്ലേ, അല്ലേ, ഓക്കെ. ഷാനി സർ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തെ പറയാൻ ഞാൻ മറന്നുപോയി, വെരി സോറി. ഞാൻ ഈ പറഞ്ഞ ടീച്ചേഴ്സിന്റെ കൂടെയും പ്രിൻസിപ്പലുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? രമ മിസ്, ഉമ, രൂപ മിസ്, രൂപ മിസ്. ഇതാണ് നിങ്ങളുടെ ഒരു ഭയങ്കര അംഗീകാരം എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റ വോയിസിലാണ് പറയുന്നത്, രൂപ മിസ്. വൺസ് മോർ, ഷീന മിസ്, ഹൂസ് ദാറ്റ്? ഷീന, സീന മിസ്, ഓക്കെ. ആർ യു സീന മിസ്? ഓക്കെ, നമ്മുടെ വിൻസിയാണോ വരുന്നത്? ഓക്കെ, അപ്പൊ വിൻസിക്ക് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു വെൽക്കമിങ് കൊടുക്കാം. സോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, നന്നായി കൈയടിച്ചിട്ട് വേണം ആളെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട്. വെയിറ്റിംഗ് ആയിരുന്നു അത്, ആ ഒരു സംഭവം വരുന്ന സമയത്ത് തന്നെ അത് ഫീൽ ചെയ്ത് കാണുമായിരിക്കും അല്ലേ. എപ്പോഴും നമുക്കറിയാം കോളേജ് ലൈഫ്, കോളേജ് കുട്ടികൾ എന്നൊക്കെ പറയാം, ഭയങ്കര ഒരു പ്രത്യേക എനർജിയാണ്. അത് വിൻസിയുടെ ആ ഫേസിൽ ഈ തലകുലുക്കൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ വിൻസി, നമ്മൾ കുട്ടികളെല്ലാം വെയിറ്റിയാണ്, എന്തൊക്കെയാ വിൻസിക്ക് നമ്മൾ കുട്ടികളോട് പറയാനുള്ളത്? ജസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, നമ്മളെ കുട്ടികളുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ വന്നത്. അതെ, എന്റെ അടുത്ത് പറഞ്ഞത്, ഈ പറഞ്ഞ രമാമ്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ, വിൻസി വന്ന പിന്നെ വിൻസി ആയിക്കോളും സ്റ്റേജ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ വിൻസി എന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതായിരിക്കല്ലോ മേബി. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയുന്നു അത് വിൻസി ചെയ്യാൻ റെഡിയാണ്. എന്താണ് വിൻസി നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്?